എന്റെ ഈ സ്വഭാവമൊക്കെ മാറ്റി മിടുക്കനായി വന്നാലേ ശശികലയ്ക്ക് ഇഷ്ടമാവൂന്ന് അവര് പറഞ്ഞു. അത് ശരിയാ പിള്ളേ, കയ്യിലാണ് പിള്ള മിടുക്കനാണ്. ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാ. എന്നിട്ട് വേണം നമുക്കൊരു കലക്ക് കലക്ക്. നമ്മളൊരു കാര്യം പറഞ്ഞാല് നിങ്ങക്ക് വിശ്വാസം വരുമോ? എന്തായി? നമ്മുടെ ഉപ്പുപ്പ പറഞ്ഞതാണ്, ആലിക്കോട്ട് മലയുടെ അപ്പുറത്ത് അറൂരിനൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു കത്തി അബ്ദുറഹ്മാൻ തങ്ങളുണ്ട്. ആയിരം ചൈത്താന്മാരെ കൊന്നും അറൂര് പള്ളിയെ രക്ഷിച്ചു കാണു. ഫോനിക്കൊരു കഴിവുണ്ട് പോലും. രാജ്യം ഇല്ലാത്തവരെ രാജാവാക്കാനുള്ള കഴിവ്. പിന്നെ അവിടെ വരെ വേഗം ഒന്ന് പോയിട്ട് വാ. ചിലപ്പോ പിള്ളേരായി നടക്കും. വിശ്വാസം ഉണ്ടെങ്കിൽ മതി. ചെല്ലു പിള്ളേ, ചെല്ലു. വിശ്വാസമുണ്ട്. ഭക്ഷണ കോയ ഇച്ചു വരട്ടെ, ഞാൻ വരട്ടെടാ പക്രു. ശശികലയോട് വരാൻ പറയൂ. ഇരിക്കൂ. ഞാനൊരു കേസ് ശശികലയെ ഏൽപ്പിക്കാനാണ് വിളിപ്പിച്ചത്. ഈ ഫയൽ പഠിച്ചിട്ട് ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ശശികല എന്നെ തീരുമാനിക്കൂ. അടുത്ത പേജ് നോക്കൂ. പ്രിയപ്പെട്ട ശശികലയ്ക്ക് മുഖവരിയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടും പ്രേമലേഖനങ്ങൾ എഴുതി പരിചയമില്ലാത്തതുകൊണ്ടും ഉള്ളത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ശശിയെ ഇഷ്ടമാണ്. ആദ്യം കണ്ടപ്പോൾ തോന്നിയൊരു വികാരമാണിത്. ഈ കാക്കിയുടുപ്പും തൊപ്പിയും നിന്റെ ശാലീനതയ്ക്ക് ചേർന്നതല്ലെങ്കിലും ഈ വേഷത്തോട് എനിക്കൊരു നന്ദിയുണ്ട്. കാരണം അത് അണിയുന്നതുകൊണ്ടാണല്ലോ ഇവിടെ നീ വരുന്നത്. നീ അണിയുന്ന കാക്കിയുടുപ്പിനുള്ളിലും സ്നേഹിക്കാൻ കഴിയുന്നൊരു ഹൃദയമുണ്ട് എന്ന പ്രതീക്ഷയോടെ പറയാം. ഞാൻ തന്നെ കൈകാര്യം എനിക്ക് മനസ്സിലാവുന്നു. നിന്റെ ശരീരം ശക്തമാണ്.
മനസ്സിനാണ് ശക്തി വേണ്ടത്. അത് ഞാൻ തരാം. പിള്ള ഈ നിൽക്കുന്ന ഭീമനെ ഇടിച്ചു വീഴ്ത്തു. അയ്യോ വേണ്ട, ധൈര്യമായി ഇടിച്ചു വീഴ്ത്തു. അയ്യോ വേണ്ട, ഇനി അടുത്ത് വരൂ. ഇത് കഴുത്തിലണിഞ്ഞാൽ അസാധാരണ ശക്തി ഉണ്ടാവും, പിന്നെ അവനെ ആർക്കും തോൽപ്പിക്കാനാവില്ല. ഇത് ഞാൻ നിനക്ക് തരുന്നു, കഴുത്തിലിടൂ. ഇപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തോ ഒന്ന് തോന്നുന്നുണ്ട്. ശരി, ആ നിൽക്കുന്ന ഭീമനെ ഇടിച്ചു വീഴ്ത്തു. അത് വേണോ? ധൈര്യമായി ഇടിച്ചു വീഴ്ത്തു. ഇപ്പോൾ എന്ത് തോന്നുന്നു? ഭയങ്കര ശക്തി തോന്നുന്നു. പിള്ള കുറച്ചു നാളിവിടെ താമസിക്കണം, പുതിയൊരു മനുഷ്യനായി പിള്ളക്ക് തിരിച്ചു പോകാം. ശരി ശരി. നമുക്ക് എന്തേലും കളിക്കാം. വേണ്ട, പിള്ള പോയതിനു ശേഷം ഒരു രസവുമില്ല. നമ്മൾ പോണം. എന്നാ ഞാനും പോണോ? നിങ്ങളെല്ലാം പോയിട്ടില്ലേ, ഞാൻ മാത്രം എന്തിന്? ഞാനും പോണം. എന്ന് ഒളിച്ചും പാട്ടും നടന്നാ മതിയോ? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കാനിരിക്കുകയാണ്. എന്നാ പിന്നെ പ്രേമ അച്ഛൻ ഒന്ന് കണ്ടൂടെ? കാര്യം നേരിട്ട് പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കും. ഇത് കർക്കിടകമല്ലേ, ഒന്നിനും കൊള്ളാത്ത മാസം. പിന്നെ ചോദിച്ച് സമ്മതമായി കാത്തിരിക്കാനൊന്നും വയ്യ. ചിങ്ങ ഒന്നിന് കാലത്ത് ഞാൻ അങ്ങോട്ട് വരും, അതുവരെ നമുക്ക് ഈ സ്റ്റൈലിലങ്ങ് പോകാം. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ത്രില്ലാണേ. എന്റെ മകൻ പുറപ്പെട്ടു പോയെങ്കിൽ അവൻ തിരിച്ചു വരും എന്ന് എങ്ങനെ അറിയാം? ഞാനാ അവന്റെ തന്ത, അതുകൊണ്ട് തിരിച്ചു വരും. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ സ്വന്തം സഹോദരന്മാരെ പോലല്ലേ എന്റെ ആങ്ങളമാരെ കരുതിയിരിക്കുന്നത്? പിന്നില്ലേ, ആ നിലയ്ക്ക് നിങ്ങൾ സ്വന്തം മക്കളെ പോലെ കരുതി സ്വത്തെല്ലാം അവരുടെ പേർക്ക് എഴുതി കൊടുത്തുകൂടെ? അതെങ്ങനെയാണ് ഈ മക്കളെ പോലെ കണക്കാക്കുന്നത്? അതിന്റെ വകുപ്പ് ഏതാ? അച്ഛനെ കേറി ആരെങ്കിലും അളിയാന്ന് വിളിക്കാറുണ്ടോ? അല്ല, അളിയന് വയസ്സായില്ലേ, ഇനി എന്തിനാ സ്വത്തും പടവും ഒക്കെ? അതുകൊണ്ട് ചോദിച്ചതാ. നീയൊക്കെ കൂടെ എന്നെ ഈ മുറിക്കകത്ത് പൂട്ടിയിട്ട് സ്വത്ത് പിടുങ്ങാനാ മോഹമെങ്കില് ആ പണി കയ്യിലിരിക്കും. എന്റെ മോനല്ലാതെ എന്റെ സ്വത്ത് തല പോയാലും ഒരുത്തനും ഞാൻ കൊടുക്കില്ല, അത് വേറെ കാര്യം. നമുക്ക് കാണാം എത്ര കിട്ടിയാലും ഈ കിളവന്റെ നാക്കിന് ഒരു കുഴപ്പവും. ആ കിളവനെ കൊണ്ട് മര്യാദയ്ക്ക് ആധാരം ഒപ്പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓഹോ, അപ്പോ നമുക്ക് വേറെ വഴി നോക്കാം.